നിയമ ഭേദഗതിക്കായി ആഭ്യന്തര മന്ത്രാലയം രൂപീകരിച്ച ജസ്റ്റിസ് ജെ എസ് വർമ്മ കമ്മിറ്റിക്ക് അഭിപ്രായങ്ങൾ സമർപ്പിക്കാനുള്ള സമയപരിധി ജനുവരി 5-നാണ് അവസാനിച്ചത്. രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഉൾപ്പെടെയുള്ളവർക്ക് അഭിപ്രായം അറിയിക്കാമെന്ന് കത്തിലൂടെയും പത്രപരസ്യങ്ങളിലൂടെയും കമ്മിറ്റി അറിയിച്ചിരുന്നു. രാഷ്ട്രീയ പാർട്ടികളിൽ സമയബന്ധിതമായി മറുപടി നൽകിയത് കോൺഗ്രസും സിപിഎമ്മും സിപിഐയും മാത്രം. സമയപരിധിക്ക് ശേഷമാണ് ബിജെപി നിലപാട് അറിയിച്ചത്. കോൺഗ്രസ് അപൂർവങ്ങളിൽ അപൂർവമായ കേസുകളിൽ വധശിക്ഷ, ഷണ്ഡീകരണം വേണ്ട, 30 വർഷം വരെ കഠിന തടവാകാം. സിപിഎം സിപിഐ മാനഭംഗത്തോടൊപ്പം കൊലപാതകവും നടത്തിയാൽ വധശിക്ഷ, അല്ലാത്ത കേസുകളിൽ ജീവിതാവസാനം വരെ തടവ്. ബിജെപി ക്രൂരമായ മാനഭംഗത്തിന് വധശിക്ഷ, ശിക്ഷാപ്രായപരിധി 18 വയസ്സിൽ നിന്ന് 16 കുറയ്ക്കണം. അഭിപ്രായമാരാഞ്ഞ് ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർഷിന്റെ കത്തയച്ചിട്ടും മുസ്ലിം ലീഗ് ഇതുവരെയും നിലപാടറിയിച്ചിട്ടില്ല. കോൺഗ്രസ് എസ്, സിഎംപി, സോഷ്യലിസ്റ്റ് ജനത, ജെഎസ്എസ്, കേരള കോൺഗ്രസ്, ആർഎസ്പിബി, കേരള കോൺഗ്രസ് എം, കേരള കോൺഗ്രസ് ബി, ജേക്കബ് തുടങ്ങിയ പാർട്ടികളും കമ്മിറ്റിയോട് പ്രതികരിച്ചിട്ടില്ല. എൻസിപി, ജനതാദൾ സെക്യുലർ എന്നീ ദേശീയ പാർട്ടികൾക്കും സ്ത്രീ സുരക്ഷാ കാര്യത്തിൽ നിലപാടില്ല. ഏറെ വാർത്താ പ്രാധാന്യം നേടിയിട്ടും വർമ്മ കമ്മിറ്റി അഭിപ്രായം ക്ഷണിച്ചതറിഞ്ഞില്ല, കത്ത് ലഭിച്ചില്ല തുടങ്ങിയ വിശദീകരണങ്ങളാണ് ഈ പാർട്ടികളുടെ നേതാക്കളെ ബന്ധപ്പെട്ടപ്പോൾ ഇന്ത്യാവിഷൻ ലഭിച്ചത്. സ്ത്രീ സുരക്ഷ പ്രസംഗത്തിലൊതുക്കുന്ന പാർട്ടികളുടെ സമീപനത്തിന് ഉദാഹരണമാണ് ഇതെന്ന് വനിതാ നേതാക്കൾ ആരോപിക്കുന്നു. മെനി ഓഫ് ദ ലീഡേഴ്സ് ഹാവ് ഗിവൻ സ്റ്റേറ്റ്മെന്റ്സ് ബേസിക്കലി ഡിഫെൻഡിംഗ് റേപ്പ്. ദീസ് റേപ്പ് കൾച്ചർ റിമാർക്സ് ഫ്രം പാർട്ടീസ്, ഫ്രം കോൺഗ്രസ് ലീഡേഴ്സ്, ബിജെപി ലീഡേഴ്സ്, ആർഎസ്എസ്, ഓക്കെ, സ്പിരിച്വൽ ലീഡേഴ്സ്, എവ്രിബഡി. സോ ഐ തിങ്ക് ദാറ്റ് ഈസ് ദ ബേസിക് പാട്രിയാർക്കൽ കൈൻഡ് ഓഫ് മൈൻഡ് സെറ്റ്. ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതിനാൽ വൈകിയെത്തിയ അഭിപ്രായങ്ങൾ പരിഗണിക്കുമെന്ന ഉറപ്പ് നൽകാനാകില്ലെന്നാണ് വർമ്മ കമ്മിറ്റി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. സ്ത്രീ സുരക്ഷാ കാര്യങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് എത്രമാത്രം താല്പര്യമുണ്ടെന്ന് തെളിയിക്കുന്നതാണ് ജസ്റ്റിസ് വർമ്മ കമ്മിറ്റിയോടുള്ള പ്രതികരണങ്ങൾ. പ്രസ്താവനകൾക്കും പ്രസംഗങ്ങൾക്കും അപ്പുറം ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ചില പാർട്ടികൾക്കൊഴികെ ഇല്ലെന്നും ഇതോടെ വ്യക്തമാകുന്നു. എം ഉണ്ണികൃഷ്ണൻ, ന്യൂഡൽഹി, ഇന്ത്യാ വിഷൻ.